യൂറോപ്പിന്റെ കിരീടം ആര് ചൂടുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് പ്രേമികൾ. ഇംഗ്ലണ്ടും സ്പെയിനും നേർക്കുനേർ ഫൈനലിൽ പൊടിപാറും പോരാട്ടത്തിന് കച്ചമുറുക്കുന്നു. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം ഈ സീസണിൽ കേൾപ്പിച്ചിട്ടില്ല. ആ ചരിത്രം ആവർത്തിക്കാൻ കച്ചകെട്ടിയാണ് സ്പാനിഷ് പട യൂറോയുടെ കലാശക്കൊട്ടിനിറങ്ങുന്നത്. ഇടയ്ക്ക് വെച്ച് പരിക്കേറ്റ പെഡ്രിയെ നഷ്ടപ്പെട്ടെങ്കിലും അതൊന്നും തങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന മട്ടാണ് സ്പെയിന്. തുടക്കം മുതൽ ടോപ്പ് ഗിയറിലാണ് കളി. യുവത്വമാണ് കോച്ച് ലൂയിസ് ഡെലാഫ്യുവന്റെയുടെ പ്രധാന ഇന്ധനം. പിന്നെ ലാമിൻ യമാൽ എന്ന മിടുക്കനും. ഒന്ന് വാങ്ങിയാൽ രണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ചങ്കുറപ്പുണ്ട് ഇന്ന് സ്പെയിന്. ഓറഞ്ച് പിഴിഞ്ഞു കുടിച്ചതിന്റെ ലഹരിയുമായാണ് ഹാരി കെയ്നും കൂട്ടരും ഫൈനലിൽ ബൂട്ട് കിട്ടുന്നത്. പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ ഇംഗ്ലണ്ട് സമനിലയും ഷൂട്ടൌട്ടും കടന്ന് ഇപ്പോൾ ഉഷാറായിട്ടുണ്ട്. തുടക്കത്തിൽ കണ്ട ഇംഗ്ലണ്ടുകാരെയല്ല ഫൈനലിൽ കാണുക, അവർ ഒരുപാട് മാറി. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ആക്ഷൻ വിവാദം കൂടി ഒഴിച്ചു നിർത്തിയാൽ ഇംഗ്ലണ്ടിന് പറയത്തക്ക ചീത്തപ്പേരുമില്ല. നീണ്ട 58 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു കിരീടം നേടാൻ ഇംഗ്ലണ്ട് കൊതിക്കുകയാണ്. ഇതുവരെ കണ്ട കളിയെല്ലാം മറന്നേക്കൂ, ഇനിയാണ് കളി. ബൂട്ടുകൾക്ക് വേഗം കൂടും, ഒരൊറ്റ പന്തിലേക്ക് ലോകം ചുരുങ്ങും, ചങ്കിടിപ്പുയരും, ആവേശവും നിരാശയും പരക്കും. ഒടുവിൽ യൂറോ യുദ്ധം ജയിച്ച ചാമ്പ്യൻ ആ പുൽമൈതാനത്ത് കപ്പുയർത്തും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.